we are going to start the class. Take your textbook. We are moving to our new unit. അല്ലെ, പുതിയ യൂണിറ്റ് അല്ലേ ഇനി എടുക്കേണ്ടത്? സ്പോർട്സ് മാൻഷിപ്പ്. ബാക്കിയെല്ലാം തീർന്നില്ലേ? തീർന്നില്ലേടോ? പറയും. Yes. Then today we are going to take for the unit sportsmanship. അപ്പം കഴിഞ്ഞ ലെസൺ വരെ ആയിരുന്നു നിങ്ങൾക്ക് മോഡൽ എക്സാമിന് വരിക. ഓക്കെ, ഇനി സോറി, മോഡൽ എക്സാം അല്ല, എന്താ, സെമസ്റ്റർ എക്സാം. ഇനി അതിന് ശേഷമുള്ളത് ശരിക്കും നമ്മുടെ സെമസ്റ്റർ ടു സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ. സെമസ്റ്റർ ടു സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ. മോഡൽ എക്സാം വന്നിട്ട് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക്, മോഡൽ ടെസ്റ്റ് പേപ്പർ 1. അതിനുള്ള ടെസ്റ്റ് പേപ്പർ 1, ടെസ്റ്റ് പേപ്പർ 2 ആണ്, സെമസ്റ്റർ 1 ആണ് കേട്ടോ. ഇനി ബാക്കിയുള്ളതാണ് നമ്മുടെ സെമസ്റ്റർ 2. കുറച്ചും കൂടെ ഉള്ളൂ, നമുക്ക് ഇത് തീരും അല്ലെ. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് തീരുവോ തീരുവോ എന്ന്. ഈ എക്സാമിന്റെ സമയമാകുമ്പോൾ നമ്മൾ കുറച്ച് സ്ലോ ആയിട്ടല്ലേ ക്ലാസ് എടുത്തോണ്ട് വന്നത്. അപ്പൊ എനിക്ക് നല്ല ഡൗട്ട് ആയിരുന്നു ഇത് തീരുവോ. എനിക്ക് എന്താ നല്ല പേടിയായിരുന്നു. ഇപ്പൊ എനിക്ക് ഏകദേശം അറിയാം ഇത് തീരും അല്ലേ. ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ തീരും കറക്റ്റ്. നമുക്ക് ക്ലാസ് കിട്ടിക്കഴിഞ്ഞാല് മാർച്ച്, ഇത് ഡിസംബർ ആയില്ലേ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്യും കൂടി. നിങ്ങൾക്ക് ഇനി 5 മാസം ഇല്ലേ ക്ലാസ്, അതിനുള്ളിൽ തീരും എന്തായിട്ടും. ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ തീരും. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് അവർ ഫോർത്ത് യൂണിറ്റ്? കേട്ടില്ല ആതിര. An information bureau. An information bureau എടുത്തില്ലേ? എടുത്തു. The marathon story. The marathon story. That is, what is the title of our unit? നമ്മുടെ യൂണിറ്റ് എന്താ? Sportsmanship. Okay? Sportsmanship. അപ്പൊ what do you mean by sportsmanship? എന്താ ഈ sportsmanship എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? What do you mean by sportsmanship? ശ്രീവിഷ്ണു ആൻഡ് ഹേവൻ, ടേൺ ഓൺ വീഡിയോ. കായിക വൈദഗ്ധ്യം എന്ന് പറയാ സ്പോർട്സ് മാൻഷിപ്പ്. ഓക്കെ, കായിക വൈദഗ്ധ്യം, അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? എക്സലൻസ് ഇൻ സ്പോർട്സ്. ഓക്കെ, എക്സലൻസ് ഇൻ സ്പോർട്സ്, ദാറ്റ് ഈസ് സ്പോർട്സ് മാൻഷിപ്പ്. നിങ്ങൾക്കറിയാത്ത വേർഡിന്റെ മീനിങ് എഴുതിയെടുക്കാം. ഓക്കെ, സ്പോർട്സ് മാൻഷിപ്പ് മീൻസ് കായിക വൈദഗ്ധ്യം, എക്സലൻസ് ഇൻ സ്പോർട്സ്. Okay. Okay, in the first page you can see. Okay, കുറച്ച് ആൾക്കാരുടെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. Okay, can you identify them? ഇവരെല്ലാവരും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നവർ എത്ര പേരുണ്ട്? ഇവരെല്ലാവരും അറിയുന്നവർ എത്ര പേരുണ്ട്? Okay, take it as your homework. നിങ്ങളുടെ ഹോംവർക്ക് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ ഇവരെ കണ്ടുപിടിച്ചിട്ട് വരിക ഇതാരൊക്കെയാന്ന്. Okay. നിങ്ങളുടെ ഹോംവർക്ക് വെച്ച് എടുത്തു. ദെൻ ഒരു ക്വസ്റ്റ്യൻ കൂടി, വാട്ട് ഡു യു നോ അബൌട്ട് ദം. അപ്പൊ ഓരോരാളെ എഴുതുക, ഓരോരാളെ കുറിച്ചിട്ട് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ. ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ മീൻസ് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ, ഇവിടെ 2-3 sentences മതി. അവരെ കുറിച്ചിട്ട് 2-3 sentences ഓരോരുത്തരെയും കുറിച്ചിട്ട് എഴുതിയിട്ട് വരിക. ഓക്കെ, ദെൻ വി ആർ മൂവിംഗ് ടു ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് അവർ ഫോർത്ത് യൂണിറ്റ്, ദ മാരത്തൺ സ്റ്റോറി. ദ മാരത്തൺ സ്റ്റോറി. If someone asks you what a marathon is, what will your answer be? നിങ്ങൾ കേട്ടിട്ടുണ്ടോ മാരത്തൺ? കേട്ടിട്ടുണ്ടോ എന്താ മാരത്തൺ? മാരത്തൺ എഫേർട്ട്, മാരത്തൺ റൺ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ എന്താ മാരത്തൺ? റേസ് അല്ലേ സാർ? റേസ് ആണ് അല്ലേ? യെസ്. പിന്നെ മാരത്തൺ എന്ന വേർഡിന്റെ മീനിങ് എന്താവും? മാരത്തൺ ഒരുപാട് ദൂരമാണ്. മാരത്തൺ, ഓക്കെ, ഒരുപാട് ദൂരമാണ്, അത് ദൂരമാണ്. ഓക്കെ, ഇഫ് സമ്മൺ ആസ് യു വാട്ട് എ മാരത്തൺ ഈസ്, വാട്ട് വിൽ യുവർ ആൻസർ ബി? നിങ്ങൾ പറയും എന്താ? അതേ ദൂരം താണ്ടേണ്ട ഒരു റേസ് ആണെന്ന് നിങ്ങൾ പറയും അല്ലേ. മാരത്തൺ. You might say it's a long, difficult race that is run over many kilometers. നിങ്ങൾ എങ്ങനെ ആൻസർ പറയാ? ഒരുപാട് കിലോമീറ്റർ ഓടേണ്ട ഒരു റേസ് ആണെന്ന് പറയും അല്ലേ. ഇറ്റ് ഇസ് എ ഡിഫിക്കൾട്ട് റേസ് അല്ലേ.
It is a long and difficult one. Then 42.195 to be exact, and you would be right. But why it is called a marathon? ശരിയാണ്, നിങ്ങൾ പറഞ്ഞ ശരിയാണ്. കുറേ ദൂരം ഓടേണ്ടതാണ്, വലിയ എത്രയും ദൂരം ഓടേണ്ട ഒരു റേസ് ആണ് മാരത്തൺ എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ എങ്ങനെയാണ് മാരത്തൺ എന്ന് പേര് വന്നത്? എന്തുകൊണ്ടാണ് മാരത്തൺ എന്ന് വിളിക്കുന്നത്? ലോങ് റേസ് എന്ന് പറഞ്ഞ പോരെ പോരെ, പിന്നെ എന്തുകൊണ്ടാണ് മാരത്തൺ എന്ന് പറയേണ്ടത്? വൈ ഡു വി ടോക്ക് അബൌട്ട് someone making a marathon effort? മാരത്തൺ എഫേർട്ട് എന്നുള്ളൊരു ഫ്രേസ് ആണ് അല്ലെ നമ്മൾ ഈ മാരത്തൺ എഫേർട്ട് എന്ന് പറയാറുണ്ട്. Why do we talk about someone making a marathon effort? ചില ആൾക്കാർ എന്തെങ്കിലും കാര്യം ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? Good morning, miss. Good morning. She took a marathon effort. Page number 63. Our first chapter in fourth unit. Okay, Vasudev. Okay. Text like a program. Oldest marathon runner, Fauja Singh, hangs up his sneakers. And first two paragraph is about Fauja Singh. ആദ്യത്തെ രണ്ട് പാരഗ്രാഫ് ആരെ കുറിച്ചാണ്? ഫൗജ സിംഗിനെ കുറിച്ചിട്ടാണ്. ആരാ ഫൗജ സിംഗ്? ഹി വാസ് ദ ഓൾഡസ്റ്റ് മാരത്തൺ റണ്ണർ അല്ലേ. അദ്ദേഹം ഒരു പഴയ മാരത്തൺ റണ്ണർ ആയിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് മാത്രം ഓർത്തെടുത്താൽ മതി. ഓക്കെ, സ്പീഡിൽ പറഞ്ഞു പോകാം നമുക്ക്. ഓൾഡസ്റ്റ് മാരത്തൺ റണ്ണർ ഫൗജ സിംഗ് at 103 years of age. എത്രാമത്തെ വയസ്സിലാണ്? 103ാമത്തെ വയസ്സിലാണ് അല്ലേ. at 103 ഹെവൻ ഉറങ്ങിയിരുന്നിട്ടേ ഉള്ളൂ ആണോ? ഹെവൻ ഉറങ്ങിയെണ്ണിട്ടേ ഉള്ളോ? അല്ല. ഓക്കെ, at 103 years of age, ഫൗജ സിംഗ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഹി വാസ് an Indian origin അല്ലേ. ഇന്ത്യയിൽ ജനിച്ച ആളാണ് ആര്? ഫൗജ സിംഗ്. At 103 years of age, ഫൗജ സിംഗ് of Indian origin, and who is he? The world's oldest marathon runner, retired from competitive events after he finished the Hong Kong Marathon 10 kilometers category race on 24 February 2013 in 1 hour 32 minutes and 28 seconds. എന്താ അതിന്റെ മീനിങ്? ഇപ്പൊ വായിച്ചതിന്റെ മീനിങ് എന്താ? ഒറ്റ സെന്റൻസ് ആണ് അല്ലെ, ഒരു പാരഗ്രാഫും ഒരു സെന്റൻസ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എനിക്ക് പറഞ്ഞു തരുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണ്. നോക്കാം. At 103 years of age, ഫൗജ സിംഗ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്ന് മനസ്സിലായി, അദ്ദേഹം ഒരു ഇന്ത്യൻ ഒറിജിൻ ആണ്. അദ്ദേഹത്തിന് 103ാമത്തെ വയസ്സില് അദ്ദേഹം എന്താ ചെയ്തത്? ദ വേൾഡ്സ് ഓൾഡസ്റ്റ് മാരത്തൺ റണ്ണർ റിട്ടയർഡ് ഫ്രം കോമ്പറ്റേറ്റീവ് ഇവന്റ്സ് ആഫ്റ്റർ ഹി ഫിനിഷ് ദ ഹോങ്കോങ് മാരത്തൺ റേസ് 24 February 2013 ഇൻ 1 hour 32 minutes and 28 seconds. ഇപ്പൊ പറയുന്നത് അദ്ദേഹത്തിന്റെ 103ാമത്തെ ഏജിലാണ്. ഫൗജ സിംഗ് ഒരു ഇന്ത്യൻ ഒറിജിൻ ആണ്. അദ്ദേഹം വേൾഡ്സ് ഓൾഡസ്റ്റ് മാരത്തൺ റണ്ണർ ആണ്. He is the world's oldest marathon runner. ഏറ്റവും പഴയ oldest, sorry, ഏറ്റവും പഴയത് എന്ന് വെച്ചാൽ എന്താ? Oldest ആണ്. Oldest means ഏറ്റവും പഴയത്. He was the oldest marathon runner. ആരാണ് അദ്ദേഹം? ആരാണ് അദ്ദേഹം എന്ന് പറഞ്ഞേ? ആരാണ് ഫൗജ സിംഗ്? Who is ഫൗജ സിംഗ്? ഫൗജ സിംഗ് marathon runner. Marathon runner. And he is an Indian origin. And he finished the Hong Kong Marathon race on 24th February 2013 in 1 hour 32 minutes and 28 seconds. അദ്ദേഹം ഏതാ ഫിനിഷ് ചെയ്തത്? എന്ത് ഫിനിഷ് ചെയ്തു എന്ന് അവിടെ പറയുന്നത് ഫൗജ സിംഗ്? ഹോങ്കോങ് മാരത്തൺ. ആ, ഹി ഫിനിഷ് ദ ഹോങ്കോങ് മാരത്തൺ അല്ലേ അദ്ദേഹം. യെസ്, അദ്ദേഹം ഫിനിഷ് ചെയ്ത ഏതാണ്? ഏതാണ്? ഹോങ്കോങ് മാരത്തൺ റേസ് ആണ്. എത്ര കിലോമീറ്റർ ആണത്? 10 kilometers ആണ് അല്ലെ. ആ 10 kilometers എത്ര സ്പീഡിലാണ് അദ്ദേഹം ഓടി നോക്കി? എത്ര മണിക്കൂർ കൊണ്ടാണ്? ഫെബ്രുവരി 24, 2013 അദ്ദേഹം
ഒരു മണിക്കൂറും 32 മിനിറ്റ്സും 28 സെക്കൻഡ്സും കൊണ്ട് 10 കിലോമീറ്റർ ഓടി പോരും. നമ്മൾക്കാവോ? ഏ, അത് എത്രാമത്തെ വയസ്സിലാന്ന് നോക്കണം അല്ലേ. നമ്മൾ എന്താ ചെയ്യും, നമ്മൾ 1 കിലോമീറ്റർ പോലും നടക്കുന്നില്ല, കുറച്ചൊന്നും നടക്കുമ്പോഴേക്ക് നമ്മൾക്കും എടുക്കും അല്ലേ. യെസ്. At 103 years of age, Fauja Singh of Indian origin, the world's oldest marathon runner, retired from competitive events after he finished the Hong Kong Marathon race on 24th February 2013 in 1 hour, 32 minutes and 28 seconds. Next, second paragraph. Okay, second paragraph. Mr. Singh, nicknamed Turbine Tornado, became the oldest man to run a full marathon at the age of 100 in Toronto in 2011. എന്താ അതിന്റെ മീനിങ്? മിസ്റ്റർ സിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഫൗജ സിംഗിനെയാണ്. മിസ്റ്റർ സിംഗ് നിക്നെയിംഡ് ആസ് ടർബൈൻ ടോർണാഡോ. അദ്ദേഹത്തിന്റെ നിക്നെയിം എന്താ? ടർബൈൻ ടോർണാഡോ. എന്നെക്കാട്ടിൽ നല്ലത് ഫൗജ സിംഗ് ആണ് അല്ലേ. അല്ലേ, നിക്നെയിമിനെക്കാട്ടിൽ നല്ലത് ഫൗജ സിംഗ് അല്ലേ. ഹി ഈസ് നിക്നെയിംഡ് ആസ് ടർബൈൻ ടോർണാഡോ. അദ്ദേഹത്തിന്റെ നിക്നെയിം എന്താണ്? ടെർണേഡ് ടോർണാഡോ. ഞാൻ ഇപ്പൊ ടർബൈൻ ടോർണാഡോ ഞാൻ ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുവേ, ശ്രദ്ധിച്ചിരുന്നാ മതി ക്ലാസ്സില്. ആൻഡ് ഹി ബിക്കെയിം ദ ഓൾഡസ്റ്റ് മാൻ ടു റൺ എ ഫുൾ മാരത്തൺ അറ്റ് ദ ഏജ് ഓഫ് 100 ഇൻ ടോർണാഡോ ഇൻ 2011. ഇനി അദ്ദേഹം 2011 അപ്പൊ അയാൾക്ക് എത്ര വയസ്സാണ്? അദ്ദേഹത്തിന് എത്ര വയസ്സാണ്? ഏ, 100 അല്ലേ. അദ്ദേഹത്തിന് 100 വയസ്സാവുന്ന സമയത്ത് 2011 അദ്ദേഹം എന്താ ചെയ്തത്? He became the oldest man to run full marathon, alle full marathon adeham finish cheditunde. Ethramathe vayasile 100amathe vayasile 2011 he showed the fame when in 2003 in the same tornado marathon he set a record in the 90 plus age category. He finished the 42.1 kilometers in 5 hours 40 minutes and 1 second. നോക്കിയേ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞിരുന്നത് എന്തൊക്കെയാ? ഒന്ന് നമ്മൾ പറഞ്ഞു ടോർണാഡോ മാരത്തൺ 100amathe vayasile അദ്ദേഹം 2011 ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2003 അദ്ദേഹം എന്താ ചെയ്തത്? ഇതേ ടോർണാഡോ മാരത്തൺ അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. എത്ര കിലോമീറ്ററിന്റെയാണ്? 42.1 kilometer 5 മണിക്കൂർ കൊണ്ടും 40 മിനിറ്റ് കൊണ്ടും 1 സെക്കൻഡ് കൊണ്ടും അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എത്രാമത്തെ വയസ്സില്? 2003 പറയുമ്പോ എത്ര വയസ്സായിരിക്കും? 90 മുകളിലാണ് അല്ലേ. അല്ലേ, അപ്പൊ ആ സമയത്തെ അദ്ദേഹം ഫേമസ് ആയി. അത്ര വയസ്സായിട്ട് പോലും അദ്ദേഹത്തിന് അത് സാധിച്ചു. സെക്കൻഡ് പാരഗ്രാഫ് ഒന്നുകൂടി മിസ് പറഞ്ഞുതരാം. മിസ്റ്റർ സിംഗ് നിക് നെയ്മഡ് ടർബൈൻ ടോർണാഡോ ബിക്കെയിം ദ ഓൾഡസ്റ്റ് മാൻ ടു റൺ എ ഫുൾ മാരത്തൺ at the age of 100 in Tornado 2011. He showed the fame when in 2003 in the same Tornado Toronto marathon he set a record in the 90 plus age category. He finished the 42.1 kilometers in 5 hours 40 minutes and 1 second. Appo Fauja Singhine kurichu manasilayallo. Who is Fauja Singh? Are Fauja Singh എന്ന് ചോദിച്ചു നിങ്ങൾക്ക് ആൻസർ പറയാൻ മാത്രമായല്ലോ. അശ്വിൻ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ ആര് ഫൗജ സിംഗ്? ഹി ഈസ് ദ ഓൾഡസ്റ്റ് മാരത്തൺ റണ്ണർ. അത്രയും മനസ്സിലായല്ലോ ഇല്ലേ. ഓക്കെ, അതൊന്ന് വായിച്ചേ അഫ്രാസേ. Oldest marathon runner Fauja Singh hangs up his sneakers. At 103 years of age, Fauja Singh of India origin, the world's oldest marathon runner, retired from competitive
events after he finished the Hong Kong Marathon 10 kilometer category race on 24 February 2030 in 1 hour 32 minutes and 28 seconds. Mr. Singh, nicknamed the Turbaned Tornado, became the oldest man to run a full marathon at the age of 100 in Toronto in 2011. He shot to fame when in 2003 in the same Toronto marathon, he set a record in the 90 plus age category. He finished the 42.1 kilometers in 5 hours 40 minutes and 1 second. It okay. All next paragraph. It all began in Greece about 2500 years ago in 490 BC. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്? ഇറ്റ് ഓൾ ബിഗാൻ ഇൻ ദിസ് മാരത്തൺ. ഈ മാരത്തൺ എവിടെ സ്റ്റാർട്ട് ചെയ്താ പറഞ്ഞിരിക്കുന്നത് അല്ലെ? മാരത്തന്റെ ഒറിജിനെ കുറിച്ചിട്ടാണ് ഇനി ബാക്കിയുള്ള റിമൈനിങ് പോർഷൻസ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഇവിടെ മാത്രം ശ്രദ്ധിക്കുക, ആരോമൽ. ഓക്കെ, ഇറ്റ് ഓൾ ബിഗാൻ ഇൻ ഗ്രീസ്. എവിടെ സ്റ്റാർട്ട് ചെയ്തത്? ഇറ്റ് ഓൾ ബിഗാൻ ഇൻ ഗ്രീസ്. When it starts? It all began in Greece about 2500 years ago. 2500 വർഷങ്ങൾക്ക് മുൻപേ സ്റ്റാർട്ട് ചെയ്യുന്നത്. In 490 BC, 2500 വർഷങ്ങൾക്ക് മുന്നേ ഗ്രീസിലാണ് ഈ മാരത്തൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. A huge army. ഇനി ഹിസ്റ്ററിയാണ് പറയുന്നത്, മക്കളെ ശ്രദ്ധിച്ചിരിക്കുക. ഹിസ്റ്ററിയാണ് കുട്ടികൾക്ക് പറഞ്ഞു തരുന്നത്. ഹെവൻ. ഓക്കെ, huge army from Persia sailed across the Aegean Sea to conquer the powerful city of Athens in Greece. The fleet landed at Marathon, a small town about 40 kilometers from Athens. Listen here. It all began in Greece about 2500 years ago in 490 BC. അത്രേ മനസ്സിലായല്ലോ നിങ്ങൾക്ക്, ഇല്ലേ? A huge army from Persia sailed across the Aegean Sea. അല്ലെ, പേർഷ്യയിലെ, ശ്രദ്ധിക്കാം, പേർഷ്യയിലെ ഒരു വലിയ ആർമി. ഓക്കെ, ആർമിക്കാർ എങ്ങോട്ടേക്ക് പോയി? They sailed across the Aegean Sea to conquer the powerful city of Athens in Greece. അല്ലെ, ഗ്രീസിലെ ഏഥൻസ് എന്ന് പറഞ്ഞ സിറ്റി കോൺകർ ചെയ്യാൻ വേണ്ടിട്ട്, കീഴടക്കാൻ വേണ്ടിട്ട് അവർ എങ്ങോട്ടേക്ക് പോയി? പേർഷ്യയിലെ ഒരു കൂട്ടം ആർമിക്കാര് ഏജിയൻ സീയിലെ കൂടി പോയി. മനസ്സിലായോ? ഹിസ്റ്ററിയാണ് കുട്ടികൾക്ക് പറഞ്ഞിരുന്നത്. പേർഷ്യയിലെ ഒരു കൂട്ടം ആർമിക്കാര്, പട്ടാളക്കാര് എങ്ങോട്ടേക്ക് പോയി? ഏജിയൻ സീയിലെ കൂടി ഗ്രീസിലെ ഏഥൻസ് എന്ന് പറയുന്ന ഒരു സിറ്റി കോൺകർ ചെയ്യാൻ വേണ്ടി പോയി. ആരാ പോകുന്നത്? ജീവ, ആരെ കോൺകർ ചെയ്യാനാണ് പോകുന്നത്? ഇവിടെ ഒന്നും അല്ല ശ്രദ്ധ നിങ്ങളുടെ. ആരെ കോൺകർ ചെയ്യാനാ പോകുന്നത്? ജീവ, ഏഥൻസിനെ ആര് കോൺകർ ചെയ്യാൻ പോകുന്നു? പറഞ്ഞ ആരോമലേ? അശ്വിൻ, ആതിര, പേർഷ്യ ആർമി എങ്ങോട്ടേക്ക് പോന്നു? ഗ്രീസിലെ
ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുവേ, ഇനി എനിക്ക് ഇതുപോലെ ആൻസർ കിട്ടാതിരിക്കരുത്. പേർഷ്യയിലെ ഹ്യൂജ് ആർമി, അതായത് വലിയ ആർമിക്കാർ എങ്ങോട്ടേക്കാ പോകുന്നത്? ഏജിയൻ സീയിലെ കൂടി ഗ്രീസിലെ ഏതൻസ് എന്ന് പറഞ്ഞ സിറ്റി കോൺകർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. മനസ്സിലായോ? ഇപ്പൊ പറയാൻ പറ്റുമോ? ജീവ ഉറങ്ങുവാണോ? ആര് സ്ലീപ്പിംഗ് ജീവ? അല്ല. ഓക്കെ, ദ ഫ്ലീറ്റ്. ഫ്ലീറ്റ് മീൻസ് വാട്ട്? കപ്പൽ വ്യൂഹമാണ്, ഒരുപാട് കപ്പലിനെ. ഓക്കെ, കപ്പലുകളാണ് ഫ്ലീറ്റ് എന്ന് പറയാ. ഫ്ലീറ്റ്. ദ ഫ്ലീറ്റ് ലാൻഡഡ് അറ്റ് മാരത്തൺ. ആ കപ്പൽ വ്യൂഹം എയിലെ കൂടെ പോയത്, ഈ ഹ്യൂജ് ആർമിക്കാർ എയിലെ കൂടെ പോയത്, ഏജൻസിയിലെ കൂടെ പോയത്. അവർക്ക് നീന്തിയിട്ടാണോ അവർ പോകുന്നത്? അല്ല, കപ്പൽ വഴിയാണ് പോകുന്നത്. അല്ലേ? അല്ലേ? ഒരുപാട് ആർമിക്കാരാകുമ്പോ ഒരുപാട് കപ്പൽ വേണ്ടി എല്ലാവർക്കും പോവാൻ. അപ്പൊ കപ്പലുകളിൽ ഇറങ്ങിയത് എവിടെയാണ്? ദ ഫ്ലീറ്റ് ലാൻഡഡ് അറ്റ് മാരത്തൺ. മാരത്തണിലാണ് ആ ഫ്ലീറ്റ് ലാൻഡ് ചെയ്തത്. ആൻഡ് മാരത്തണിന്റെ ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്, ദാറ്റ് ഈസ് എ സ്മോൾ ടൗൺ അബൌട്ട് 40 kilometers ഫ്രം ഏതൻസ്. ഏതൻസ് ആണ് ഇവർക്ക് കോൺക്വർ ചെയ്യേണ്ടത്. ആ ഏതൻസിൽ നിന്ന് 40 kilometers അപ്പുറം മാരത്തൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവര് ലാൻഡ് ചെയ്തിരിക്കുന്നത്, കപ്പലുകളിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? മിസ് പറഞ്ഞു തരുന്നതിന്റെ കുഴപ്പമാണോ നിങ്ങൾ ഈ ശ്രദ്ധിക്കാതിരിക്കുന്നത്? ഓക്കെ, ഒന്നും കൂടി ആ പാരഗ്രാഫ് പറഞ്ഞുതരാം. ഇറ്റ് ഓൾ ബിഗാൻ ഇൻ ഗ്രീസ് അബൌട്ട് 2500 years എഗോ ഇൻ 490 BC. A huge army from Persia sailed across the Aegean Sea to conquer the powerful city of Athens in Greece. The fleet landed at Marathon, a small town about 40 kilometers from Athens. Onnu vaichye Joel Reginald, read that paragraph. All began in Greece about 25,000 years ago in 490 BC. A huge army from Persia sailed across the 2500 ആണ്. 25,000 ആണ്, 25,000 വന്നത്, 2500 അല്ലേ ഉള്ളൂ. ഓക്കെ, Agency to enter the powerful city of Athens, Greece. Athens in Greece. The speech, language at Marathon, a small town about 40 kilometers from Athens. Okay, next paragraph. The Athenians took up a strong position on the hills surrounding the coast and waited to see what would happen. അപ്പൊ ഈ അതേനിയൻസിനെ കൊള്ളയടിക്കാൻ വേണ്ടിട്ടാണ് ആര് വരുന്നത്? കീഴടക്കാൻ വേണ്ടിട്ടാണ് ആര് വരുന്നത്? പേർഷ്യക്കാർ വരുന്നത്. അപ്പൊ ഈ പേർഷ്യക്കാരെ പേടിച്ചിട്ട് അതേനിയൻസ് എവിടെ പോയി? The Athenians took up a strong position on the hills surrounding the coast. അല്ലേ? കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടലിന്റെ തീരമാണ്. കോസ്റ്റ് തീരാണ്. അപ്പൊ ആ തീരത്തിന് മുകളിലുള്ള ഹിൽസ്, മലയുടെ മുകളിൽ അവര് പോയി കാത്തിരുന്നു. അല്ലേ? The Athenians took up a strong position on the hills surrounding means chuttum. Okay, surrounding the coast and waited to see what would happen. Endra avaru adu poirunnathu, avaru endanu cheyan pogunnathu alle ee Persia armikkar avare endanu cheyan pogunnathennu aalochichonde alle avaru adu chindichonde endanu nokkan vendi avare aa coastinte theerathulla malayile pochu nokkidunnu. The 50,000 strong Persian army was about 5 times bigger than that of the Athenians. Appa etra armikar undayirunnu? 50,000 alle 50,000 Persian armikar undayirunnu. Adu Athenians ina kaatilum 5 thavana bigger aanu nu parnirikkunnathu alle.
അഞ്ചരട്ടി ബലമുള്ളവരാണ് ആര്? പേർഷ്യക്കാര്. ഈ വന്ന ആർമിക്കാര് അതേനിയൻസ് പാവപ്പെട്ടവര്, അവർക്ക് ആർമികളൊന്നുമില്ല അല്ലേ. അപ്പൊ വന്ന അതേനിയൻസിന് എത്ര പട്ടാളക്കാരുണ്ടായിരുന്നു? ദേ ഹാവ് 50,000 ആർമീസ്. The Athenians decided to ask the city of Sparta for help. Athenians എന്ത് ചെയ്തു? അവരെ സഹായിക്കാൻ വേണ്ടി ആരുമില്ല അല്ലേ. അവർ ആരോട് സഹായം അഭ്യർത്ഥിച്ചു? The Athenians decided to ask the city of Sparta for help. അവർ സ്പാർട്ടയോട് സഹായ അഭ്യർത്ഥനയ്ക്ക് നടത്തി, അവർ സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി പോയി അല്ലേ. The Athenians decided means തീരുമാനിച്ചു. The Athenians decided to ask city of Sparta for help. സഹായത്തിന് വേണ്ടി സ്പാർട്ടക്കാരോട് ചോദിച്ചു. സ്പാർട്ട ഹാഡ് ദ ബെസ്റ്റ് ആർമി ഇൻ ഗ്രീസ്. ഗ്രീസിൽ സ്പാർട്ടക്കായിരുന്നു ഏറ്റവും ബലമുള്ള, ഏറ്റവും നല്ല ആർമി ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവരോട് പോയിട്ട് അതേനിയൻസ് ഹെൽപ്പ് ചോദിച്ചത്. ഓക്കെ. ആൻഡ് പെർഷ്യ വാസ് ആഫ്റ്റർ ഓൾ എ കോമൺ എനിമി. അപ്പൊ പോയപ്പോഴോ ഈ സ്പാർട്ടേന്റെയും ഇപ്പൊ അതേനിയൻസിന് എനിമി ആരാ? അതേനിയൻസിന് എനിമി ആരാടോ? അതേനിയൻസിന് എനിമി ആരാ? പേർഷ്യക്കാരാണ് അല്ലേ. അതേനിയൻസിന് എനിമി പേർഷ്യക്കാരാ. അപ്പൊ നമ്മൾ ആരോട് ഈ അതേനിയൻസ് ഹെൽപ്പിന് പോയത്? സ്പാർട്ട. അപ്പൊ നോക്കുന്ന സമയത്ത് സ്പാർട്ടേന്റെയും ശത്രുവാണ് ആര്? ഈ പേർഷ്യ അല്ലേ. അപ്പൊ രണ്ടാൾക്കും ഒരേ എനിമി ആയില്ലേ. സ്പാർട്ടേന്റെ എനിമിയും പേർഷ്യയാണ്, അതേനിയൻസിന് എനിമിയും പേർഷ്യയാണ്. ഓക്കെ, ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചേ വസുദേവൻ. ഓൺ ചെയ്തിട്ട് വായിക്കുക. അൺമ്യൂട്ട് ചെയ്തിട്ട് വായിച്ചേ. അൺമ്യൂട്ട് ചെയ്യ്, എന്നിട്ട് വായിക്കുക. Strong position on a hill. Surrounding. ഏതിന്റെ ഉള്ളിലെ ഫോൺ വെച്ചിട്ടുള്ളത്? സറൗണ്ടിങ്. വസുദേവ, ഫോൺ എവിടെ വെച്ചിട്ടുള്ളത്? ഫോൺ എവിടെ വെച്ചിട്ടുള്ളത്? മിസ്സ് ഏത് കേക്കില്ല. ഫോൺ എവിടെയാ മോൻ വെച്ചിട്ടുള്ളതെന്ന മിസ് ചോദിച്ചത്? മിസ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വായിക്കും. നന്നായിട്ട് വായിക്കാൻ പഠിച്ചിട്ട് വന്നാ മതിയേ. വായിച്ചോ ഹെവൻ? ജസ്റ്റസ് പി ടി എ മീറ്റിംഗിന് പറഞ്ഞാലും മറന്നുപോയാ? വീഡിയോ ഓഫ് ആക്കുന്നത് പറഞ്ഞോ. വീഡിയോ ഓഫ് ആക്കണാ. The Athenians look up the story. Strong position. Strong position. Know that on that on that then on the hills Athenians and what on the hills to see what they do. What would happen? They do. Helping. What would happen? What happened? The... Listen here. എന്തി ഓടി പഠിച്ച് വായിക്കുന്നത്? ഒന്നും കൂടി വായിച്ച പാരഗ്രാഫ് ആദ്യം മുതലേ വായിച്ചേ. The Athenians look up the hills. The Athenians took up strong position. Strong position on the hills. Surrounding.
surrounding the host things and host and waited to see what would happen. The 50,000 strong Persian army as was about 5 times bigger than the Athenians defense to ask the city of Sparta for help. Sparta had the birds creature. Sparta had the difficult മെല്ലെ വായിച്ചാൽ മതി, എവിടെ പോവാനുള്ള നമുക്ക്. ബെസ്റ്റ് ആർമി ഇൻ ഗ്രേസ് ആൻഡ് പവർഫുൾ ആസ് ലോങ്ങർ. Sparta had the best army in Greece and Persia was after all a common enemy. Enemy എന്ന് പറഞ്ഞാൽ ശത്രു. മതി ഹെവനെ, ഇങ്ങനെ വായിച്ചാ പോരാ കേട്ടല്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടി ഇത് വായിപ്പിക്കുന്നു എന്നെ കൊണ്ട് തന്നെ ഇതേ പാരഗ്രാഫ്. ഓക്കെ, വി ഹാവ് റിമൈനിങ് ഓൺലി 5 മിനിറ്റ്സ്. എന്താ വേണ്ട, നെക്സ്റ്റ് പാരഗ്രാഫ് എടുക്കണോ? എന്തോ പാരഗ്രാഫ് എടുത്തോ? കേട്ടില്ല. അടുത്ത പാരഗ്രാഫ് എടുത്തോ? 5 മിനിറ്റ് ഉണ്ടല്ലോ. 5 മിനിറ്റും കൂടി ഉണ്ട്. നെക്സ്റ്റ് പാരഗ്രാഫ് എടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന കാര്യമാണ്. എന്നെക്കാട്ടി നല്ല രണ്ടാളെ കൊണ്ട് കൂടി വായിപ്പിക്കാം. ഹലീമ വായിച്ചോ, സ്റ്റാർട്ടിങ് മുതൽ വായിച്ചോ. Origin the world's oldest marathon runner. Retired from competitive events after he finished the Hong Kong marathon. Mm. 10 kilometers category race on 24 February 1 hour 32 minutes and 28 seconds. Mr. Next, Sri Vishnu, can you hear me? Can you read? Okay, no response. Aramale, next paragraph vaichu. Mr. Singh, nicknamed Turbaned Tornado, became the oldest man to run a full marathon at the age of 100 in Tornado in 2011. He shot to fame when in 2003. In the same Tornado marathon,
set a record in the 19th plus age category. He finished the 42.1 kilometer in 5 hours 40 minutes and 1 seconds. It all began in Greece about 2500 years ago in 490 BCE. A huge army from Persia sailed across the Aegean Sea to conquer the powerful city of Athens. In Greece, the first landed at Marathon, a small town about 40 kilometers from Athens. Athens. Okay, that's enough. Next to Hydenan. ശ്രീവിഷ്ണു ഇനിയിപ്പം ഹരിനന്ദ് വായിക്കട്ടെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വായിക്കാം കേട്ടാ. വായിച്ചു സ്പീഡാക്കുന്നു. Took up a strong position on the hills surrounding the coast and waited to see what would happen. The 50,000 strong Persian army was about 5 times bigger than that of the Athenians. The Athenians decided to ask the city of Sparta for help. Sparta had the best army in Greece, and Persia was after all the common enemy. Okay, that's enough for today. Shall we wind up the class? ഇനി ഒരു മിനിറ്റും താഴെയുള്ളൂ സമയം. ബാക്കിയുള്ളവരെ കൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വായിപ്പിക്കാമേ, സങ്കടം വരണ്ടായിരിക്കും. ബൈ.